നമസ്കാരം. കേരളത്തിനിപ്പോൾ ജിഹാദികൾക്കും സുഡാപ്പികൾക്കുമെതിരായിട്ട് സന്ധിയില്ലാത്ത സമരം നയിക്കുന്നത് ചില ക്രിസ്ത്യൻ സംഘടനകളാണ്, കാസയും ക്രോസും പോലെയുള്ളവ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാദൃശ്യക്കെതിരെ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസായിട്ട് ചേരുന്നു. ഇപ്പോൾ ഇതാ ക്രോസ് എന്ന് പറഞ്ഞ സംഘടന, അതൊരു ക്രിസ്ത്യൻ സംഘടനയാണ്. അവർ വളരെ വിശദമായിട്ട് തന്നെ, നിശിതമായിട്ട് തന്നെ ഈ ഇസ്ലാമിസ്റ്റ് മനസ്സതിയുള്ള, അതായത് ജിഹാദി മനസ്സതിയുള്ളവർക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത്. ക്രൈസ്തവ ഇസ്ലാം ആശയ സംവാദത്തിൽ അമ്പയെ പരാജയപ്പെട്ട തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രവർത്തകർ തങ്ങൾക്ക് നേരിട്ട തിരിച്ചടി മറക്കാൻ ഏതറ്റം വരെയും പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അന്തംകമ്പികളായ ഹൈന്ദവരെ കൂലിക്ക് കൊണ്ടുവന്ന് തെറിവിളിപ്പിച്ചും സംഘിച്ചാപ്പ കുത്തിച്ചും വാ മൂടിക്കെട്ടാം എന്നാണ് ഈ ജൂനിയർ ദാവാ പ്രവർത്തകർ കരുതുന്നത്. ഇവരുടെ നേതാവായ MM അക്ബർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ ശിഷ്യന്മാരായ ദാവാ പ്രവർത്തകർക്ക് വെളിപ്പിച്ചെടുക്കാൻ ഇനി സാധിക്കുമോ എന്നതാണ് മലയാളി സമൂഹം ഉറ്റുനോക്കുന്നത്. മഹോന്നതൻ മദ്യം സേവിച്ചിരുന്ന കാര്യവും അക്ബർ ലക്ഷദ്വീപിൽ പോയി മൂക്കറ്റം കള്ളുമോന്തിയതുമൊക്കെ വെളിപ്പിക്കാൻ ഈ ജന്മം മതിയാവില്ല എന്ന തോന്നലിൽ നിന്നാണ് തെറിവിളിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ക്രൈസ്തവരെ ആശയ സംവാദത്തിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്ന് ഇവർ കരുതുന്നത്. ഇത്രയും നാൾ തങ്ങൾ വെള്ളപൂശിക്കൊണ്ട് നടന്ന ഒരു പ്രവാചകന്റെ യഥാർത്ഥ മുഖം പൊതുസമൂഹത്തിൽ അനാവൃതമായ ജാഡിതയിൽ അപകർഷതാബോധം പേറി നടക്കുന്ന അവർ ഈ അവസ്ഥയ്ക്ക് കാരണമായി തീർന്ന സെബാസ്റ്റ്യൻ പുന്നേക്കൽ, അനിൽകുമാർ അയ്യപ്പൻ, അനിൽ കൊടുത്തോട്ടം തുടങ്ങിയവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും വാമൂടിക്കെട്ടാം എന്ന വ്യാമോഹത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചു ക്ലബ് ഹൗസിൽ നടക്കുന്ന ഇസ്ലാമിക വിമർശനങ്ങളെ നേരിടാൻ സാധിക്കാതെ ഇടത് അനുകൂല പ്രവർത്തകരെ കൂലിക്ക് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളെ തെരുവിളിപ്പിച്ചാണ് ഇപ്പോൾ ഇവർ ആശ തീർക്കുന്നത്. ഈ ഇടത് പ്രവർത്തകരുടെ ഇസ്ലാമിക സ്നേഹം കാണുമ്പോൾ ഇവർ ഇരട്ടപ്പെട്ട മക്കളാണോ എന്ന് തോന്നിപ്പോകും. വർഷങ്ങളായി ക്രൈസ്തവരെയും യേശുക്രിസ്തുവിനെയും MM അക്ബറും കൂട്ടരും അവഹേളിച്ച് നടന്നപ്പോൾ ഈ മതേതരത്തിൻ്റെ അപ്പോസ്തലന്മാർ ഏത് മാളത്തിലായിരുന്നു? ക്രിസ്ത്യാനികൾ വസ്തുതൽ നിർത്തിവെച്ചു ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ തീരുന്നതാണോ ഈ മതേതരത്വം? ഭക്ഷണത്തിൽ മതം കടത്തുന്നതിനെതിരെ DYFI നടത്തിയ ഭക്ഷ്യമേളയിൽ ഹലാൽ ഫുഡ് വിതരണം നടത്തിയപ്പോൾ തന്നെ ഈ കൂട്ടരുടെ മതേതരത്വം എത്ര ഉണ്ടെന്ന് കേരളീയർക്ക് മനസ്സിലായി. ഇടത് അടിമകളെ കൂട്ടുപിടിച്ച് ക്രൈസ്തവരെ ഒതുക്കി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാമെന്ന് ഇസ്ലാമിസ്റ്റുകൾ കരുതിയാൽ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ കാലമല്ല ഇത് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ടീം ക്രോസ് എന്നാണ് ഇവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അതെ, കാസ പോലെ തന്നെ മറ്റൊരു ക്രിസ്ത്യൻ സംഘടനയാണ് ഈ ക്രോസും. എന്തായാലും ഇവർ ഒരു രീതിയിലും സന്ധി ചെയ്യാതെയുള്ള, സന്ധിയില്ല സമരം തന്നെയാണ് ഈ ജിഹാദികൾക്ക് എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.